ആരും തുണയില്ലാത്തവർക്ക് ദൈവം തുണിയുണ്ടാകും. ആരാണിവൻ? കിച്ചുവിനോടൊപ്പം ഇവൻ എന്താണ് ചെയ്യുന്നത്? നീ ആരാണ്? ജീവിക്കാനുള്ള എല്ലാ വഴിയും മുട്ടിയപ്പോ കുഞ്ഞിനെയും പിടിച്ച് മരണത്തിലേക്ക് നടന്ന എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ദൈവമാണിത്. നിങ്ങൾ ഹീനജാതിക്കാരി എന്ന് വിളിച്ച് ആക്ഷേപിച്ച ഈ വള്ളിക്കും, ജാരസന്തതി എന്ന് വിളിച്ച് കാറിത്തുപ്പിയ ഈ കിച്ചുവിനും സമൂഹത്തിൽ ശ്രേഷ്ഠ പദവി നൽകിയ മഹാത്മാവാണ് ഈ കുമാരൻ. അന്ധനായ ഞാനെന്ന് അകക്കണ്ണുകൊണ്ട് കാണുന്ന ദൈവമാണ് ഈ കുമാരൻ. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾക്കെന്ന പോലെ ഈ കുമാരൻ എനിക്കും ആദരണീയനാണ്. വള്ളി, അപ്പോഴത്തെ അവിവേകം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ എന്തൊക്കെയോ മഹാ അപരാധങ്ങൾ പറഞ്ഞുപോയി, പ്രവർത്തിച്ചുപോയി. എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞ് മാപ്പപേക്ഷയുമായിട്ട് വന്നതാണ് ഞാൻ. ഇനിയുള്ള കാലം നമുക്ക് കിച്ചുമൊത്ത് ഒരു മാതൃകാ കുടുംബമായി ജീവിക്കണം വള്ളി. ഇതെന്റെ ഉള്ളഴിഞ്ഞ അപേക്ഷയാണ്. നിങ്ങൾ തെറ്റുതിരുത്തിയിട്ട് തിരികെ വന്നെങ്കിൽ മാത്രമേ ഈ കുടിലിൽ പ്രവേശനമുണ്ടാകൂ. ഞാൻ എങ്ങനെയാണ് തെറ്റുതിരുത്തേണ്ടത്? വള്ളിയമ്മയുടെ മാതാപിതാക്കളെ നിഷ്കരണം വധിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളും ശിക്ഷിക്കണം. ഇതല്ലാതെ മറ്റൊരു പരിഹാര മാർഗവുമില്ലേ? ഇല്ല പള്ളി. ഞങ്ങളുടെ രക്ഷകൻ പറയുന്നതാ ഇനി ഞങ്ങൾക്ക് വേദവാക്യം. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് ഞാൻ കുമാരനെ അംഗീകരിച്ചു. എന്നാലും ഇത്രയും കഠിനമായ ശിക്ഷ വേണ്ടായിരുന്നു കുമാര. വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഓരോന്ന് തീരുമാനിക്കുന്നത്. ആരും എന്നെ ചോദ്യം ചെയ്യുകയോ തടയുകയോ പാടില്ല. കുമാരന്റെ ഹിതം പോലെ. കിച്ചു, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവരെ മനുഷ്യത്വം പഠിപ്പിക്കാനുള്ള എന്റെ ഉദ്ദേശശുദ്ധി കിച്ചു കാണുന്നില്ലേ? കാണുന്നുണ്ടോ കുമാര? ദൈവത്തിനല്ലേ അതിനൊക്കെ അധികാരം. ഇത്രയും ദിവസമായിട്ടും കൊട്ടാരത്തിൽ എത്തിയിട്ടില്ല എന്നറിഞ്ഞിട്ടും മഹാമന്ത്രിയും സേനാധിപനും എന്തെടുക്കുകയായിരുന്നു? മൗനവ്രതം ആചരിക്കുകയായിരുന്നു. കൊട്ടാരത്തിൽ രാജാവില്ലാത്തതുകൊണ്ട് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ധാരണയാണോ നിങ്ങൾക്ക്? സേനാധിപൻ, കുമാരനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്? അടിയൻ കുമാരനെ അന്വേഷിച്ച് നാനാ ദിക്കിലേക്കും ചാരന്മാരെ അയച്ചു കഴിഞ്ഞു. കുമാരനെ അപായപ്പെടുത്താൻ സാധ്യതയുള്ള ചില രാജ്യദ്രോഹികളെ കണ്ട് ശക്തമായി ഭീഷണിപ്പെടുത്തിയിട്ടുമുണ്ട്. അന്വേഷണ പുരോഗതിയെക്കുറിച്ച് ഇടയ്ക്കിടെ വന്ന് ഓർമ്മിപ്പിച്ച് റാണി തിരുമനസിനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് അടിയൻ മുഖം കാണിക്കാതിരുന്നത്. റാണി തിരുമനസേ, അവിടത്തേക്ക്
അടിയന് നേരത്തെ തന്നെ വെറുപ്പായിരുന്നു. എന്നാൽ മഹാരാജന് അടിയനിൽ ഉറച്ച വിശ്വാസവുമായിരുന്നു. പക്ഷേ കുമാരവർമ്മന്റെ ദുർബോധനകൾ വിശ്വസിച്ച് മഹാരാജൻ അടിയനെ മഹാമന്ത്രിയാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ. അതിൽ പിന്നെ കുമാരന്റെ ഗുണത്തിലും ദോഷത്തിലും അടിയൻ ഇടപെട്ടിട്ടേയില്ല. അടിയനെ ഒരു വിധത്തിലും സംശയിക്കരുത് തിരുമനസേ. മന്ത്രിക്ക് ഇപ്പോഴും ഈ രാജകുടുംബത്തോട് കൂറുണ്ടോ? കൂറേയുള്ളൂ, സത്യം. എങ്കിൽ കുമാരനെ കാണാത്തതിൽ ആശങ്ക പൂണ്ട് എരുതിയിൽ കഴിയുന്ന നമ്മെ മന്ത്രി വന്ന് ഒന്ന് ആശ്വസിപ്പിക്കാഞ്ഞതെന്തേ? അത് പിന്നെ അടിയന്റെ ആശ്വാസ വാക്കുപോലും അവിടത്തേക്ക് ദൂരമായി ഭവിച്ചാലോ എന്ന് ഭയന്നിട്ടാണ്. കാരണങ്ങൾ കണ്ടെത്താൻ മന്ത്രി വിരുദ്ധനാണല്ലോ. കുമാരനെ കണ്ടെത്തുന്നതിൽ മന്ത്രി കാണിക്കുന്ന സഹകരണമില്ലായ്മ ആരിലും സംശയം ജനിപ്പിക്കുന്നതാണ്. മാപ്പാക്കണം. അടിയന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചോളാം. രണ്ടു നാൾക്കകം കുമാരൻ കൊട്ടാരത്തിലെത്തിയില്ലെങ്കിൽ പലരുടെയും തല നിലത്ത് വീണ് ഉരുണ്ടിരിക്കും. റാണി തിരുമനസ്, ആരുടെ തല ഉരുണ്ടാലും കുമാരന്റെ മുഖം രണ്ടു നാൾക്കകം നമുക്ക് കാണണം. കൽപ്പന പോലെ അടിയനങ്ങോട്ട്. എത്ര നേരമായി കാത്തു നിൽക്കുന്നു? വള്ളിയോട് മാപ്പി വയ്ക്കാൻ പോയിട്ട് എന്തായി? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയില്ലല്ലോ. എന്നുവച്ചാ? ഞാൻ കുടിലിൽ ചെല്ലുമ്പോ നീ പറഞ്ഞ മർമ്മവിദ്യക്കാരൻ മണികണ്ഠനുണ്ടല്ലോ, അവനും കുടിലുണ്ടായിരുന്നു. എന്താ അവന്റെ പ്രകടനം? എന്താ അവന്റെ ആജ്ഞാശക്തി? ആ ചന്ദ്ര, നീ കാര്യം പറയും. വള്ളിയുടെ മാതാപിതാക്കളെ ചുട്ടിരിച്ചത് എന്റെ മാതാപിതാക്കളാണ്. അമ്മയ്ക്കതിൽ പങ്കൊന്നുമില്ലെങ്കിലും കൊലപാതകി എന്ന ദുഷ്പേര് അവർക്കുണ്ടല്ലോ. പള്ളിയോടൊപ്പം ജീവിക്കാൻ എന്നെ അനുവദിക്കണമെങ്കിൽ ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷ നൽകണമെന്ന മണികണ്ഠൻ ആജ്ഞ. ആ നിലപാടിൽ മണികണ്ഠൻ കർശനമായി ഉറച്ചു നിൽക്കുക. എന്താ വള്ളിയുടെ നിലപാട്? മണികണ്ഠൻ പറയുന്നതിനപ്പുറം വള്ളിയോ കിച്ചോ ഒരടി ചലിക്കില്ല. അവരെ മണികണ്ഠൻ അടിമകളാക്കി കഴിഞ്ഞു. ഇനി എന്താ ഒരു നിവൃത്തി? മണികണ്ഠൻ പറഞ്ഞാ പറഞ്ഞതാണ്, ഇനി ഒന്നും ആലോചിക്കണ്ട. നിന്റെ മാതാപിതാക്കളെ നമുക്കങ്ങ് തീർത്തു കളയാം. പേർക്ക് പ്രായമേറിയില്ലേ? പിന്നെ നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് നിന്റെ അനുജത്തിയുടെ പേരിൽ എഴുതി വെക്കാൻ തീരുമാനിച്ച ദുഷ്ടബുദ്ധികൾ, അവരിന് ജീവിച്ചിരുന്നിട്ടെന്താ കാര്യം? എന്നാലും സ്വന്തം മാതാപിതാക്കളെ വെറുതെ അല്ലല്ലോ. നിന്റെ മാതാപിതാക്കൾ ഇല്ലാതായാൽ നിനക്ക് അവകാശപ്പെട്ട സ്വത്ത് നിനക്ക് തന്നെ കിട്ടും. കിച്ചുവിനെ വെച്ചുള്ള കളിയിൽ ലക്ഷങ്ങൾ കയറി. ഇന്ന് രാത്രി തന്നെ നമ്മൾ അവരെ അവസാനിപ്പിച്ചിരിക്കും. മണികണ്ഠകുമാരനെ ഞാൻ എവിടെയോ കെട്ടിത്താഴ്ത്തിയിരിക്കുന്ന മട്ടില കുമാരവർമ്മൻ സംസാരിച്ചത് മണികണ്ഠനെ കണ്ടുപിടിക്കാൻ സഹകരിക്കുന്നില്ല എന്നൊരു പരാതി റാണിക്കുമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യണം കൂട്ടരെ, ഇല്ലെങ്കിൽ ചുമ്മാതൊരു മന്ത്രി എന്ന പദവി തെറിച്ചന്നിരിക്കും. അയ്യോ, അത് പാടില്ല. അങ്ങുന്നിൽ കൊട്ടാരവുമായി ഒരു പിടുത്തം എന്നും ഉണ്ടാവണം.
മണികണ്ഠകുമാരനെ ഏത് പാതാളത്തിൽ നിന്നായാലും കണ്ടുപിടിച്ചിരിക്കണം. എന്നിട്ട് അവനെ എന്റെ കൺമുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തണം. നിർത്താം. അത് കഴിഞ്ഞ് രാജാവിന്റെയും രാജ്ഞിയുടെയും സമക്ഷത്തിൽ ഞാൻ അവനെ ഹാജരാക്കും. എന്റെ നേതൃത്വത്തിൽ ഭഗീരഥ പ്രയത്നം നടത്തിയാണ് കുമാരനെ കണ്ടുപിടിച്ചതെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ എന്റെ സമയം തെളിഞ്ഞിരിക്കും. എന്നിട്ട് വേണം എന്റെ പഴയ അട്ടിമറി പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. അതിനുള്ള വഴി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുമെന്ന് മണികണ്ഠനെ അങ്ങയുടെ മുന്നിൽ എത്തിച്ചിരിക്കും. വള്ളിയമ്മേ, എന്താണ് ആലോചിക്കുന്നത്? ചന്ദ്രകാന്തന്റെ മാതാപിതാക്കളെ ചന്ദ്രകാന്തൻ തന്നെ ശിക്ഷിക്കണമെന്ന് കുമാരൻ കൽപ്പിച്ചില്ലേ? അതിനെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആലോചിക്കാനൊന്നുമില്ല. വള്ളിയമ്മയുടെ പ്രതികാരം ഇന്ന് രാത്രി സമ്പൂർണമായിരിക്കും. നിങ്ങൾക്ക് ആശ്വസിക്കാം. കുമാരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇന്നു രാത്രി ചന്ദ്രകാന്തന്റെ മാതാപിതാക്കളെ അയാൾ വധിച്ചിരിക്കും. മാതാപിതാക്കളെ പുത്രൻ വധിക്കുമെന്നോ? അത് ന്യായമല്ല കുമാര. എന്റെ മാതാപിതാക്കളുടെ കൊലയാളികളാണ് അവരെങ്കിലും അവർ സ്വന്തം പുത്രന്റെ കൈകളാൽ വധിക്കപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അത്രത്തോളം കഠിന മനസ്കയാകാൻ എനിക്ക് കഴിയില്ല. സ്വന്തം മാതാപിതാക്കളെ മകന്റെ കൈകൊണ്ട് വധിക്കുന്നതിൽ പരം മഹാപാപം മറ്റെന്താണുള്ളത്? ഏഴേഴ് ജന്മം എടുത്താലും ആ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല കുമാര. അങ്ങനെ ഒരു ദുഷ്കൃത്യം എന്റെ ഭർത്താവിന്റെ കൈകൊണ്ട് നടക്കരുത്. ചന്ദ്രകാന്തന്റെ തീരുമാനം ഞാൻ അറിയിച്ചു എന്ന് മാത്രം. അങ്ങനെയാണ് നടക്കാൻ വിധിയെങ്കിൽ അതിനെ തടയാൻ എനിക്ക് സാധ്യമല്ല. ചന്ദ്രകാന്തന് അങ്ങനെ ഒരു വിധിയില്ലെങ്കിൽ കൊലപാതകങ്ങൾ നടക്കണമെന്നുമില്ല. തിരുമേനി അങ്ങന്ന് അന്വേഷിച്ചതായിട്ട് അറിഞ്ഞു. അന്വേഷിച്ചു. ആ കുരുടനായ കിച്ചുവിനെ നമുക്ക് കുടിലിൽ നിന്നും തട്ടിയെടുക്കണം. തട്ടിയെടുക്കാനോ? അങ്ങുന്നിന്റെ സ്വന്തം പേരക്കിടാവല്ലേ ആ ബാലൻ. ഓ, നമ്മുടെ തലതിരിഞ്ഞ സന്തതിയായ ചന്ദ്രകാന്തനെ ഇരിക്കപ്പിണ്ടം വെച്ചു കഴിഞ്ഞു. അതോടെ ചന്ദ്രകാന്തൻ നമുക്കന്യനായി. അവന് പിറന്ന അന്ധബാലകൻ നമുക്കിന്ന് വെറും തെരുവ് സന്തതി മാത്രം. മനസ്സിലായോ? ആ ബാലകനെ എന്ത് ചെയ്യണമെന്നാണ് അങ്ങുന്ന് പറയുന്നത്? നമുക്ക് രാത്രി പോയി അവനെ കുടിലിൽ നിന്നും തട്ടിയെടുക്കണം. എന്നിട്ട് മുളയിലെ നുള്ളിക്കളയണം.
പോട്ടെ. ഈ മകന്റെ അവിവേകത്തിന് മാപ്പു തരണം. അറിയില്ല, ഉറങ്ങാൻ കിടക്കുന്നത് കണ്ടതാ. ഞങ്ങളെ കൊല്ലാൻ വന്ന മഹാപാപികളല്ലേ നെയ്യൊക്കെ. എന്റെ തിരുമേനിക്ക് എന്ത് സംഭവിച്ചതാ? ചന്ദ്ര, ഞാൻ മിണ്ടരുത്. വഞ്ചകനാണ് നീ. ഇപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. എന്റെ വള്ളിയിൽ നിന്നും എന്നെ കുറച്ചു കുറച്ചായി അകറ്റിയത് നീ തന്നെയായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? ഞാൻ അവളുടെ സൗന്ദര്യത്തിൽ നീ ഭ്രമിച്ചുപോയല്ലേ? എന്നോട് ക്ഷമിക്ക് ചന്ദ്ര. ഇല്ലടാ, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എന്നോട് നീ ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിക്കും. പക്ഷേ എന്റെ ഭാര്യയും കുഞ്ഞിനെയും നീ ഉപദ്രവിച്ചത് ക്ഷമിക്കാനാവില്ല. ബ്രാഹ്മണനായ എന്നെ പിതൃഘാതകനാക്കാൻ ശ്രമിച്ചവനാ നീ. ചന്ദ്ര, അത് എന്തെങ്കിലും അവിവേകം ഞാൻ പ്രവർത്തിക്കുന്നതിന് മുമ്പ് നീ എന്റെ മുന്നിൽ നിന്ന് പോ. ചന്ദ്ര, പോകാൻ. മനസ്സുകളിൽ സ്നേഹമായി മണികണ്ഠൻ നിറയുമ്പോൾ ആശ്വാസമാകുന്നത് കുറെ ജീവിതങ്ങൾക്കാണ്. ഇനി കൊട്ടാരത്തിലേക്കാണ് മണികണ്ഠൻ.
കാത്തിരിക്കുന്നത് പുതിയൊരു കൺമണി. വേദനകളിൽ ആശ്വാസമാകാൻ ഇനി അവരിലേക്ക്.